കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ബജ്രംഗ് ദൾ വിഷയം ബി ജെ പിക്ക് ലഭിച്ചത് ആഘോഷിക്കുകയാണ് പാർട്ടി. അധികാരം ലഭിച്ചാൽ ബജ്രംഗ് ദളിനെ നിരോധിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിനെതിരെയായിരുന്നു ബി ജെ പി രംഗത്തെത്തിയത്. മുൻപ് ശ്രീരാമനെ എതിർത്തവരാണ് കോൺഗ്രസ് എന്നും അവർ ബജ്രംഗ് ബലിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിമർശിച്ചു. ഹനുമാൻ ചാലിസ ചൊല്ലിയും കോൺഗ്രസ് പ്രകടന പത്രിക കത്തിച്ചുമെല്ലാം വിഷയം പരമാവധി ചർച്ചയാക്കുകയാണിപ്പോൾ ബി ജെ പി. സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം ശക്തമായതോടെ വിഷയം കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ബജ്രംഗ് ദൾ വിഷയം കോൺഗ്രസിന് അനുകൂലമാകുമോ അതോ പ്രതികൂലമാകുമോ എന്നത് സംബന്ധിച്ചുള്ള സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് വിഷയം ഗുണം ചെയ്യുമെന്നാണ് എ ബി പി സി വോട്ടർ സർവേയിൽ പങ്കെടുത്ത 37% പേരും പറയുന്നത്. അതേസമയം തിരിച്ചടിക്കുമെന്നാണ് 44% പേർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ വിഷയം ഒരു തരത്തിലും തിരിച്ചടിയാകില്ലെന്നാണ് കോൺഗ്രസിന്റെ സർവേയിലെ കണ്ടെത്തൽ എന്നു തന്നെ പറയാം. സർവേ പ്രകാരം കർണാടകയിലെ 7% വോട്ടർമാർക്ക് മാത്രമേ എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാമെന്നും ഇതിൽ 10% താഴെ ആളുകൾ മാത്രമേ ഇതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാണെന്ന് കരുതുന്നുള്ളൂവെന്നും സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിഷയം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പെട്ടിയിലാക്കാൻ തങ്ങളെ സഹായിക്കുമെന്നാണ് സർവേയിലെ കണ്ടെത്തലെന്നും നേതാക്കൾ പറയുന്നു. തീരദേശങ്ങളിലെ 4 സീറ്റുകളിൽ മാത്രം 1000 മുതൽ 1500 വോട്ടുകൾ നഷ്ടമായേക്കാമെന്നും അത് തിരിച്ചുപിടിക്കാനായി കൂടുതൽ പ്രയത്നിക്കാൻ അവിടുത്തെ സ്ഥാനാർത്ഥികളെ അറിയിച്ചിട്ടുണ്ടെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. ബി ജെ പി ഈ വിഷയം ആയുധമാക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് 90 മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ 5 തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. അതിലാണ് പാർട്ടി ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നാണ് ഇതിന് മറുപടിയായി കോൺഗ്രസ് നൽകിയത്. വിദ്വേഷ പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾക്കും വർഗീയ സംഘടനകൾക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം. ബജ്രംഗ് ദളിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിയമം മൂലം നിരോധിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസിന്റെ പ്രഖ്യാപനം കല്യാൺ കർണാടക മേഖലയിൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായേക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. ബിദാർ, കലബുർഗി, റായ്ചൂർ, യാദ്ഗിർ, കൊപ്പൽ, ബല്ലാരി, വിജയനഗർ എന്നിങ്ങനെ 7 ജില്ലകളിലായി ഇവിടെ 41 സീറ്റുകളാണുള്ളത്. 2021 ഇവിടെ 21 സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ ഹനുമാൻ ജന്മദേശം എന്ന് വിളിക്കപ്പെടുന്ന കൊപ്പാൽ ജില്ലയിലെ അഞ്ജനാദ്രി ഹിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കോൺഗ്രസിന് ഇക്കുറി ക്ഷീണം സംഭവിച്ചേക്കാം. മേഖലയിലെ വലിയ വിഭാഗം ഹനുമാൻ ഭക്തരാണ്, പ്രത്യേകിച്ച് വാത്മീകി നായക് സമുദായത്തിൽ നിന്നുള്ളവർ. പകുതിയിലധികം യുവാക്കളും ബജ്രംഗ് ദൾ അംഗങ്ങൾ കൂടിയാണ്. സമുദായത്തിനിടയിൽ വിഷയം സജീവമാക്കി വോട്ട് പിടിക്കാൻ ബി ജെ പി ശ്രമിച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പ്രതിഷേധം തണുപ്പിക്കാൻ കർണാടകയിൽ ഹനുമാൻ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള ഹനുമാൻ ക്ഷേത്രങ്ങൾ വികസിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും പുതിയ ഹനുമാൻ ക്ഷേത്രങ്ങൾ പണിയുമെന്നും കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പറയുന്നുണ്ട്. അഞ്ചുരാത്രിക്കായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുമെന്നും ശിവകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ബി ജെ പിയുടെ ഓലപ്പടക്കത്തിൽ കോൺഗ്രസ് ഭയക്കുമെന്ന് കരുതിയത് വെറുതെയായിപ്പോയി.